ഓക്കെ, കുട്ടികളെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തി എന്താണ്, ആ എൽ പിന്നെ ആർ എച്ച് എസിനെ ഓരോ ടൈമിനെയും എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നോക്കിക്കേ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നു, ഡെൽറ്റ ഐസഡ് ബൈ സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഐസഡ് ബൈ സെഡ് ഈക്വൽ ടു. നോക്കിക്കേ ഇവിടെ ഇവിടെ ഒരു ബി ഉണ്ട്, ഇവിടെ ഒരു ബി ഉണ്ട്, കോമൺ അല്ലേ, ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്നു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഓർ മൈനസ്. ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്, പ്ലസ് ഓർ മൈനസ്. ഇവിടെ കണ്ടോ എ കോമൺ അല്ലേ, അപ്പൊ ഡെൽറ്റ ബി ബൈ ബി എ ക്യാൻസൽ ചെയ്ത് കളയുന്നു. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ എ ബി. ഓക്കെ, സംശയമില്ലല്ലോ, ഇതുവരെ ക്ലിയർ ആണല്ലോ. നിങ്ങൾക്ക് ഇതെല്ലാം എഴുതിയെടുക്കാൻ കേട്ടോ, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിയിട്ട് എല്ലാം എഴുതിയെടുക്കാം. നോട്ടിൽ കുറച്ച് ലെങ്തിയായ നോട്ടാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ആ നമ്മള് സബ്ജക്റ്റ് കുറച്ച് വിഷമകരമാണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക, സഹിഷ്ണുതയോടെ എഴുതിയെടുക്കുക കേട്ടോ. വളരെ ബൾക്കായി പോയി എന്ന് ഒരിക്കലും പറയരുത്. ബൾക്ക് ആകുന്തോറും എക്സ്പ്ലനേഷൻ കൂടുമ്പോഴാണ് ബൾക്ക് ആകുന്നത്. അത് എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ ചാപ്റ്റർ നന്നായി ക്ലിയർ ആയാൽ നമുക്ക് പിന്നെ എന്താണ്, വെറുതെ ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പരീക്ഷയ്ക്ക് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ആയാലും പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ ആയാലും പറയാനുള്ളത് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് എൻട്രൻസ് രീതിയിലുള്ള അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ നമുക്ക് എന്താണ്, തിയറി ക്ലിയർ ആയാൽ ആൻസർ ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ തിയറി വീണ്ടും വീണ്ടും ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫിസിക്സിനെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വളരെ ചെറിയ കാര്യങ്ങളെല്ലാം അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയാം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞാണ് എന്താണ്, ഡെൽറ്റ എ ബൈ എ അല്ലെങ്കിൽ ഡെൽറ്റ ബി ബൈ ബി എന്നത് വണ്ണിനേക്കാൾ വളരെ കുറവല്ലേ. കാര്യം എന്താണ്, ഇവിടെ വലിയ ക്വാണ്ടിറ്റി, ഇവിടെ അതിനേക്കാൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി. ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും വണ്ണിനേക്കാൾ കുറവായിരിക്കും. അപ്പൊ നോക്കിക്കേ, ഈ രണ്ട് ടേമുകളും വണ്ണിനേക്കാൾ കുറവായതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേം അല്ലേ യഥാർത്ഥത്തിൽ ഇതാ, ഇത് കണ്ടോ, ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ബി ബൈ ബി. നോക്കൂ, ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി, വണ്ണിനേക്കാൾ കുറവ് ഇത്, ഇതും വണ്ണിനേക്കാൾ കുറവ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ കാര്യവും വണ്ണിനേക്കാൾ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ഈ കാര്യത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ഇയാളെ അങ്ങ് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫിസിക്സ്. ഫിസിക്സിലെ ഇനി അങ്ങോട്ടുള്ള നിങ്ങൾ പരിചയപ്പെടുന്ന പല ചാപ്റ്റേഴ്സിലും ഇതുപോലെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയുന്നുണ്ട്. ഗ്രാവിറ്റേഷനിൽ അതുപോലെ പല ചാപ്റ്റേഴ്സിലും നമുക്ക് ആവശ്യമില്ലാത്ത വളരെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റികൾ, നമ്മൾ റിസൾട്ടിനെ അത് ബാധിക്കില്ല, വലിയ രീതി ബാധിക്കാത്തത് കൊണ്ട് നമ്മൾ അവയെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, ഇതിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, നമ്മുടെ കാൽക്കുലേഷനുകൾ സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഇയാളെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഒന്ന് വായിക്കാം. ഈച്ച് ഓഫ് ദ ടു ടേംസ് ഡെൽറ്റ എ ബൈ എ ആൻഡ് ഡെൽറ്റ ബി ബൈ ബി ആർ കൺസിഡറബ്ലി സ്മോളർ ദാൻ വൺ, സോ ദ പ്രോഡക്റ്റ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി വിൽ ബി വെരി സ്മോൾ ആൻഡ് ക്യാൻ ദെയർഫോർ ബി നെഗ്ലക്റ്റഡ്. ഓക്കെ, അപ്പൊ ബാലൻസ് വരുന്ന ആരാ, ഡെൽറ്റ ഐസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഐസഡ് ബൈ ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ മുൻപ് പരിചയപ്പെട്ട രണ്ട് കേസസിലും ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി എന്നാണ് വന്നത്. അതെന്തായിരുന്നു, ആ വെറും ഡെൽറ്റ ഇസഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വെറും അബ്സല്യൂട്ട് എററാ. പക്ഷെ ഇതെന്താ കുട്ടികളെ, ഇത് റിലേറ്റീവ് എററാണ്. റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ട്രൂ വാല്യൂ. ഇസഡ് ട്രൂ വാല്യൂ അല്ലേ, ഇസഡിന്റെ ട്രൂ വാല്യൂ ആണ് ഇസഡ്. എയുടെ ട്രൂ വാല്യൂ എ, ബിയുടെ ട്രൂ വാല്യൂ ബി. എങ്കിൽ ഇതെല്ലാം എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മീൻ അബ്സല്യൂട്ട് എറർ ആണോ, അല്ല. പിന്നെയോ, ഇത് റിലേറ്റീവ് എറർ ആണ്. അപ്പൊ ഇനി പറയാൻ പോകുന്ന സ്ഥലത്തെല്ലാം നമ്മൾ, അതായത് പ്രോഡക്റ്റ്, ഡിവിഷൻ, അതുപോലെ റേസ്ഡ് ടു സം പവർ, ആ കേസിലെല്ലാം നമ്മൾ പറയാൻ പോകുന്നത് റിലേറ്റീവ് എററിനെ കുറിച്ചാണ്. അത് മനസ്സിലിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, മറ്റ് കേസസിലെ പോലെ ഇവിടെ നാല് പോസിബിൾ വാല്യൂകൾ വരില്ലേ, ഏതൊക്കെയാണ്, ആ ഒന്ന് ഇയാക്ക് പ്ലസ്, ഇയാക്ക് പ്ലസ്, രണ്ടും പ്ലസ്. ഓക്കെ, അതുപോലെ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഓക്കെ, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, സംശയമില്ലല്ലോ, രണ്ടിടത്തും മൈനസ്. ഓക്കെ, അപ്പൊ നാല് പോസിബിൾ വാല്യൂകളില്ലേ, ഇതില് ഏറ്റവും മാക്സിമം ആരാണ്, രണ്ടും പ്ലസ് വരുന്ന ഇദ്ദേഹമാണ്. അപ്പോ ദ മാക്സിമം പോസിബിൾ റിലേറ്റീവ് എറർ ഇൻ ഇസഡ് അതെത്രയാ, ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അപ്പൊ എല്ലായിടത്തും കൂട്ടുകയാണ് ചെയ്യുക. മറ്റെവിടെ ആണെങ്കിൽ അബ്സല്യൂട്ട് എററുകളാണ്, അത് രണ്ടും കൂട്ടി. പക്ഷെ ഇവിടെയോ റിലേറ്റീവ് എറർ ആണ്, പക്ഷെ കൂട്ടുകയാണ് കേട്ടോ. അപ്പൊ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ബി ബൈ ബി എന്താ, മാക്സിമം റിലേറ്റീവ് എറർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറേഴ്സ് ഇൻ ദ മെഷർമെന്റ് ഓഫ് ഇസഡ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആക്കാം കേട്ടോ. പ്രോബ്ലം ഈ സെക്ഷൻ തീരുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യും. നോക്കൂ, അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് കൺക്ലൂഷനിലേക്ക് എന്താ എത്തിയത്, വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ മൾട്ടിപ്ലൈഡ്
The maximum relative error is the risk in the result is the sum of the maximum relative errors in the quantities. But end quantity kal multiply jayimbo, z equal to a b in the multiply jayimbo, e result ile, adayadi z ile maximum possible relative error anadhu, e end quantity kal uleyim relative error kalde sum ayirikkim. Minus ili ingpore adu ingrain jayidu vekkika, sum ayirikkim. Okay? Sherry. എങ്കിൽ നമുക്ക് ഇയാളെ ഒന്ന് പെർസെൻറ്റേജ് എററിലേക്ക് ആക്കിയാലോ? റിലേറ്റീവ് എററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെർസെൻറ്റേജ് എറർ ആവില്ലേ? ഓരോ കേസിലും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇസഡിലെ പെർസെൻറ്റേജ് എറർ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എയിൽ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ബിയിൽ. അപ്പോൾ പെർസെൻറ്റേജ് എററിൽ ആക്കിയാൽ എങ്ങനെ? ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഡെൽറ്റ ഇസ് ബൈ ഇസഡ് ഇൻറ്റു 100 ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് എറർ. ഓക്കെ, അപ്പോൾ ആ കൺക്ലൂഷൻ കൂടി ഒന്ന് വായിക്കുക. എന്താണ്? സോ ദ മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ ദ റിസൾട്ട്, റിസൾട്ടിലെ മാക്സിമം പെർസെൻറ്റേജ് എറർ എന്നാൽ ഓരോ ക്വാണ്ടിറ്റികളുടെയും ഇൻഡിവിജ്വൽ മാക്സിമം പെർസെൻറ്റേജ് എററുകളുടെ സം ആയിരിക്കും. കേട്ടോ, സം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് ബാക്കി അടുത്ത വീഡിയോ നോക്കാം. ഓക്കെ, അപ്പൊ മക്കളെ നോക്കിയോ, നമ്മൾ മുമ്പ് പറഞ്ഞ എന്താണ്? എറർ ആസ് എ പ്രോഡക്റ്റ് ആയിരുന്നു, അതായത് ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു ബി. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എറർ ആസ് എ കോഷ്യന്റ്, രണ്ട് ക്വാണ്ടിറ്റികൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിസൾട്ടന്റ് ക്വാണ്ടിറ്റിയിലെ എറർ എങ്ങനെയായിരിക്കും എന്നാണ്. നോക്കിക്കേ, നമ്മൾ ഒന്നും ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നില്ല. ഇസഡ് ഇസ് ഈക്വൽ ടു എ ബൈ ബി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കാം. നോക്കിക്കേ, ഡെൽറ്റ എ, ഡെൽറ്റ ബി, ഇസഡ് എന്നിവ എയിലെയും ബിയിലെയും ഇസഡിലെയും മാക്സിമം അബ്സല്യൂട്ട് എറർ ആണ്. നിങ്ങൾക്കറിയാം അബ്സല്യൂട്ട് എറർ ആണ്, അബ്സല്യൂട്ട് എറർ. ഓക്കെ, എന്നാൽ അബ്സല്യൂട്ട് എററിനെ മീൻ വാല്യൂ കൊണ്ട് അല്ലെങ്കിൽ ട്രൂ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾ അതിന് റിലേറ്റീവ് എററായി. അപ്പോ ഈ കേസിലും, അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പറയുന്നില്ല, അതിൽ കുറച്ചുകൂടി ഹയർ മാത്തമാറ്റിക്സ് ഇൻവോൾവ് ആണ്, ബൈനോമിയൽ തിയറം പോലെയുള്ള കാര്യം ഇൻവോൾവ് ആണ്. നിങ്ങൾ അത് പഠിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിക്കുന്ന ഫിസിക്സിന്റെ ഭാഷയായ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് കാൽക്കുലസ് ആണ്. കാൽക്കുലസ് നമ്മൾ തൊട്ടടുത്ത ചാപ്റ്റർ, അതായത് മോഷൻ ഇന്നെ സ്ട്രെയിറ്റ് ലൈൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാൽക്കുലസിന്റെ ബേസിക് ഐഡിയ തരാൻ വേണ്ടി ഒരു ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിക്കുന്ന ഫിസിക്സിന്റെ ഭാഷയായ മാത്തമാറ്റിക്സ്, അത് കാൽക്കുലസ് ആണ്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിക്കുന്നത് പ്ലസ് ടുവിലാണ്. അപ്പോൾ അതൊരു വിരോധാഭാസമായിട്ട് തോന്നാം, ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നാം, പക്ഷെ നിങ്ങൾ സഹിച്ചിരിക്കണം കേട്ടോ. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കുറെ കാര്യങ്ങൾ മനസ്സിലാകാതെ വരും. നിങ്ങൾ കൊച്ചുകുട്ടികളാണ്, സമയമെടുക്കും. അപ്പൊ നിങ്ങൾ, നമ്മൾ പരമാവധി മാത്തമാറ്റിക്കൽ കോംപ്ലിക്കേഷൻ ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കുറെ കാര്യങ്ങൾ സഹിഷ്ണുതയോടെ ഇരുന്ന് വീണ്ടും വീണ്ടും വീഡിയോ കേട്ട് അത് മനസ്സിലാക്കി അത് എഴുതി പിന്നെയും പിന്നെയും അത് പഠിച്ച് ഉറപ്പിച്ച് പ്രോബ്ലംസ് ചെയ്ത് പിന്നെയും പിന്നെയും ഇനിയറന്റ് ഡിഫിക്കൽറ്റീസ് ഒക്കെ മനസ്സിലാക്കി പതുക്കെ പതുക്കെ വരുമ്പോഴേ അത് എന്ത് ചെയ്യുള്ളൂ, ക്ലിയർ ആയി വരികയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നും പഠിക്കാൻ എളുപ്പമല്ല, അതാണ് സത്യം. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നാൽ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാം, നമുക്ക് ക്ലിയർ ആയി വരും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ കേസിലും, അതായത് ഇസഡ് ഈക്വൽ ടു എ ബൈ ബി എന്ന കേസിലും, റിസൾട്ടന്റ് ക്വാണ്ടിറ്റിയിലെ മാക്സിമം പോസിബിൾ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റികളിലെ മാക്സിമം റിലേറ്റീവ് എററുകളുടെ സം ആയിരിക്കും. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്സും കൂടി വരുന്നതുകൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് റിസൾട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോഴും നോക്കിക്കേ, മൾട്ടിപ്ലൈ ചെയ്തു വന്ന റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇസഡ് ഈക്വൽ ടു എ ബിയിൽ മാക്സിമം പോസിബിൾ റിലേറ്റീവ് എറർ ഇസഡ് എത്രയായിരുന്നു, നമ്മുടെ റിസൾട്ട് എത്രയായിരുന്നു, അതാത് ക്വാണ്ടിറ്റികളുടെ റിലേറ്റീവ് എററുകളുടെ സം ആണ്. അതുപോലെ തന്നെയാണ് ഇസഡ് ഈക്വൽ ടു എ ബൈ ബിയിൽ വരുമ്പോഴും എന്ത് തന്നെയാണ്, മാക്സിമം പോസിബിൾ റിലേറ്റീവ് എറർ അതാത് ക്വാണ്ടിറ്റികളുടെ, ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റികളുടെ റിലേറ്റീവ് എററുകളുടെ സം തന്നെയായിരിക്കും. ഓക്കെ, എങ്കിൽ റിലേറ്റീവ് എറർ നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി മാക്സിമം പെർസെൻറ്റേജ് എറർ എങ്ങനെ കണ്ടുപിടിക്കാം? ഓരോന്നിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഡെൽറ്റ ഇസ് ബൈ ഇസ് ഇൻറ്റു 100 ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. നമ്മൾ ആ പ്രോഡക്റ്റിന്റെ കേസിൽ കണ്ടില്ലേ പെർസെൻറ്റേജ് എറർ എഴുതിയത് പോലെ തന്നെയാണ് കോഷ്യന്റിന്റെ കേസിലും ഡിവൈഡ് ചെയ്യുമ്പോഴും എന്ത് തന്നെയാണ് ഇത് തന്നെ വരുന്നു. ക്ലിയർ ആയല്ലോ. ഇതിന്റെ സ്റ്റെപ്പ് ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യില്ല, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇത് ആഡ് ചെയ്തു വരുന്നു എല്ലാ ഒരിടത്തും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല എററുകളെ ഒന്നും, പിന്നെ സബ്ട്രാക്ട് ചെയ്തിട്ടില്ല, ഡിവൈഡ് ചെയ്തിട്ടില്ല, എല്ലായിടത്തും നമ്മൾ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. ആദ്യത്തെ സമ്മിലും പിന്നെ ഡിഫറൻസിലും
relative error ne kurichu samsarichilla delta is equal to delta a plus delta b ennal product ilum quotient ilum adu pole ini varan povunnadilokkeyo relative error ne kurichana samsarikkunnathu ella edathum nammal add cheyidite ullu percentage error inginiyanu okay clear aayallo appo nammal ee product quotient cherthu oru rule ilekku appo ettile randadathum same aayita varuna result appo aa rule namukku nokkam kando idaanu aa rule adayathu rendu quantitygal ഞാൻ ആദ്യം അർത്ഥം പറയാം എന്നിട്ട് നമുക്ക് ഈ സെന്റൻസ് ഒന്നുകൂടി വായിച്ച് ക്ലിയർ ആക്കാം രണ്ട് ക്വാണ്ടിറ്റികൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഡിവൈഡ് ചെയ്യുമ്പോഴോ റിസൾട്ടിലെ റിലേറ്റീവ് എറർ എന്നത് ഓരോ മൾട്ടിപ്ലയറിലെ അല്ലെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റികളിലെ റിലേറ്റീവ് എററുകളുടെ സം ആയിരിക്കും സംശയമില്ലല്ലോ ഒന്നുകൂടി വായിച്ച് നമുക്ക് ഉറപ്പിക്കാം വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് The relative error in the result is the sum of the relative errors in the multipliers. Okay? Samshayillallo? When two quantities are multiplied or divided, the relative error in the result is the sum of the relative errors in the multipliers. Ibidayekku relative error ne kurichana samsarikkunnu. Okay? Appo baaki namukku adutha video il nokka. Ningal clear aaki padichu urappichayina shesham adutha video ilekku povu. Okay? Thank you. Okay. Appo iduvare paranja clear aayallo? അടുത്തത് അഞ്ചാമത്തെ കേസിലേക്ക് വരികയാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താ എററുകൾ രണ്ട് ക്വാണ്ടിറ്റികൾ ആഡ് ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് രണ്ട് ക്വാണ്ടിറ്റികൾ ഡിഫറൻസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് രണ്ട് ക്വാണ്ടിറ്റികൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് രണ്ട് ക്വാണ്ടിറ്റികൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എറർ റിസൾട്ടന്റ് ക്വാണ്ടിറ്റിയിൽ എങ്ങനെയായിരിക്കും എററുകൾ കമ്പൈൻ ചെയ്യപ്പെടുക എന്നാണ് ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയെ നിങ്ങൾ ഒരു പവറിലേക്ക് റൈസ് ചെയ്യുകയാണ് ഫോർ എക്സാമ്പിൾ എ ആണ് ഒറിജിനൽ എങ്കിൽ എ റൈസ് ടു എൻ എടുക്കുമ്പോൾ ഇസഡിൽ അതിന്റെ എറർ എ റൈസ് ടു എൻ എന്ന ഇസഡിൽ ഇസഡ് ഈക്വൽ ടു എ റൈസ് ടു എൻ ആണ് എ റൈസ് ടു എൻ എടുക്കുമ്പോഴാ ഇസഡ് കിട്ടുന്നത് അപ്പൊ ഇസഡിലെ മാക്സിമം പോസിബിൾ റിലേറ്റീവ് എറർ എത്ര എയിലെ മാക്സിമം പോസിബിൾ റിലേറ്റീവ് എറർ ഡെൽറ്റ എ ബൈ എ ആണെങ്കിൽ ഇസഡിലെ മാക്സിമം പോസിബിൾ സോറി ഒറിജിനൽ എയിൽ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എ റൈസ് ടു എന്നിൽ ഇത് നിങ്ങൾ വിചാരിക്കേണ്ട വിട്ടരെ എ റൈസ് ടു എന്നിൽ എങ്ങനെയായിരിക്കും അപ്പൊ നോക്കിക്കേ ആദ്യം എ ആയിരുന്നു എ റൈസ് ടു എൻ കൊടുത്തപ്പോ ഇസഡ് കിട്ടി എങ്കിൽ ആ കിട്ടിയ ഇസഡിലെ മാക്സിമം പോസിബിൾ റിലേറ്റീവ് എറർ എത്ര ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് എന്ന് സൂചിപ്പിച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പഠിച്ചു വെച്ചോ ഈ പവർ ഡെൽറ്റ എ ബൈ എ മൾട്ടിപ്ലൈ ചെയ്താൽ മതി പവർ കൊണ്ട് ദാറ്റ് ഈസ് എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഈ ഡെൽറ്റ എ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ ആ വെറുതെയുള്ള എ എന്നുള്ള ക്വാണ്ടിറ്റിയിലെ മാക്സിമം പോസിബിൾ റിലേറ്റീവ് എറർ ഓക്കെ അതിനെ ഈ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇസഡില് കിട്ടിക്കോളും ഇസഡ് ഈക്വൽ ടു എ റൈസ് ടു എൻ അല്ലേ അത് പഠിച്ചു വെച്ചോളാം ഓക്കെ അപ്പൊ ഇസഡ് ഈക്വൽ ടു എ റൈസ് ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്യാം ഇസഡ് ഈക്വൽ ടു എ റൈസ് ടു എൻ ആണെങ്കിൽ മാക്സിമം പോസിബിൾ റിലേറ്റീവ് എറർ ഇസഡ് എത്രയാണ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഓക്കെ സംശയമില്ലല്ലോ ശരി എങ്കിൽ മാക്സിമം പെർസെന്റേജ് എറർ എങ്ങനെ കണ്ടുപിടിക്കാം ഇൻറ്റു ഹൺഡ്രഡ് കൊടുത്താൽ മതി ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇൻറ്റു ഹൺഡ്രഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഹൺഡ്രഡ് എളുപ്പമല്ലേ ഓക്കെ ശരി ഇനി ഈ രീതിയിലാണ് വരുന്നതെങ്കിലോ എ റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു എം രണ്ട് ക്വാണ്ടിറ്റികളുണ്ട് എന്നാൽ വെറുതെ ഇരിക്കുകയല്ല പിന്നെന്താ എ റൈസ് ടു ദ പവർ എൻ ആൻഡ് ബി ഈസ് റൈസ് ടു ദ പവർ എം എങ്കിൽ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് എത്ര നിങ്ങൾക്കറിയാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും ഒക്കെ അഡീഷൻ മാത്രമേ വരികയുള്ളൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും റിലേറ്റീവ് എററിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പിന്നെ കൂടാതെ ഇവിടെ പവറും ഉണ്ട് എളുപ്പമല്ലേ ആദ്യം എയുടെ കേസ് നോക്കാം എങ്ങനെ എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് എന്താ പ്ലസ് വരാൻ കാര്യം മൾട്ടിപ്ലിക്കേഷനാ പ്ലസ് ബിയുടെ കേസ് നോക്കിയേ ബി റൈസ് ടു എമ്മിന്റെ എങ്ങനെ എഴുതാം എൻ അല്ലെങ്കിൽ എം ഇൻറ്റു ആ പവർ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി അപ്പൊ നോക്കി ആ പവർ എത്ര എം ആണ് എം ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പെർസെന്റേജ് എറർ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബാധം കിട്ടും സംശയമില്ലല്ലോ അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റീസ് ആണ് കണ്ടോ റൈസ് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി മൂന്ന് ക്വാണ്ടിറ്റികളാണെങ്കിൽ എന്ത് ചെയ്യും എളുപ്പമല്ലേ എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് എം ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് സിയുടെ പവർ എത്രയാ പി പി ഇൻറ്റു ഡെൽറ്റ സി ബൈ സി അതാണ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് മാക്സിമം ആണ് കേട്ടോ ഇതെല്ലാം പറയുന്ന മാക്സിമത്തിനെ കുറിച്ചാണ് മാക്സിമം അത് മാത്രമേ ഉള്ളൂ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് അതേ വരുള്ളൂ ഇനി ലാസ്റ്റ് കോമ്പിനേഷനിലേക്ക് വരികയാണ് എന്താ ഇസഡ് ഈക്വൽ ടു എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ ബി റൈസ് ടു എം
അവിടെയും ഒന്നും ആലോചിക്കേണ്ട, ഡിവിഷൻ വരുമ്പോഴും അഡീഷനേ വരികയുള്ളൂ, പവറും കൂടി ചേർത്ത് ചെയ്താൽ മതി. അപ്പൊ മാക്സിമം പോസിബിൾ റിലേറ്റീവ് എറർ എങ്ങനെയാ, ഡെൽറ്റ ഐ സെഡ് ബൈ സെഡ് ഈക്വൽ ടു എയുടെ കേസ് ആദ്യം നോക്കാം, എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് പ്ലസ് എം ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. ഓക്കെ, സംശയമില്ലല്ലോ, ഇതുവരെയുള്ള എല്ലാം ക്ലിയർ അല്ലേ. അപ്പൊ എറർ ഇൻ കേസ് ഓഫ് എ മെഷേർഡ് ക്വാണ്ടിറ്റി റൈസ്ഡ് ടു എ പവർ, കണ്ടോ, ഇസ് ഡ് ഈക്വൽ ടു എ റൈസ് ടു എൻ ആണെങ്കിൽ മാക്സിമം പോസിബിൾ റിലേറ്റീവ് എറർ അത്ര, പെർസെന്റേജ് എറർ അത്ര. എ റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു എം ആണെങ്കിൽ കണ്ടോ, ആ ഈ രീതി വന്നിരിക്കുന്നുണ്ടോ, എൻ ഇൻറ്റു അതായത് ആ പവർ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് പ്ലസ് ആണ് ആഡ് ചെയ്യണം, പ്ലസ് എം ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി അതിന്റെ പെർസെന്റേജ് എറർ. മൂന്ന് ക്വാണ്ടിറ്റികൾ കണ്ടോ, ഇതുപോലെയുള്ള ഒരുപാട് രീതി വരാം, നമുക്ക് ചെയ്തു നോക്കാം, പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളൂ. അപ്പോൾ ഡെൽറ്റ ഐ സെഡ് ബൈ സെഡ് ഈക്വൽ ടു ആ കണ്ടോ, എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ, അതുപോലെ എം ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. ലാസ്റ്റ് കണ്ടോ, ഡിവൈഡ് ചെയ്യുമ്പോഴും കണ്ടോ, റിലേറ്റീവ് എറർ ആഡ് ചെയ്തിരിക്കുകയാണ്, പവറും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് എം ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. ഇതൊക്കെ സഹിഷ്ണുതയോടെ ചെയ്യണം കേട്ടോ. ഇതെല്ലാം ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലോഗരിഥമിക് ഫംഗ്ഷൻസ് ഒക്കെ വെച്ചൊക്കെയാണ് ചിലപ്പോൾ ചെയ്യുന്നത്. ഇതെല്ലാം ഡെറിവേറ്റീവ് അല്ലെങ്കിൽ കാൽക്കുലസ് കൺസെപ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിലേക്കൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങൾ ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു അപ്രോച്ച് അല്ല, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, കാൽക്കുലസ് എന്നുള്ള ആ മാത്തമാറ്റിക്കൽ ബ്രാഞ്ച് അല്ലെങ്കിൽ ഈ ഫിസിക്സിന്റെ ഭാഷ നമ്മൾ പഠിക്കുന്നത് തൊട്ടടുത്ത വർഷമാണ്, പ്ലസ് ടുവിൽ മാത്രമേ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുള്ളൂ. എന്നാലും നമുക്ക് മുന്നോട്ടുള്ള ചാപ്റ്ററുകളിൽ മോഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോഷൻ തൊട്ട് അങ്ങോട്ടുള്ള ചാപ്റ്ററുകളിലൊക്കെ ഇതിന്റെ ആവശ്യമുള്ളത് കൊണ്ട് ആ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരുന്നതായിരിക്കും. ഓക്കെ, കാൽക്കുലസിൽ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമായൊന്ന് പഠിച്ചുറപ്പിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് എൻ സി ആർ ടി എക്സാമ്പിളുകളാണ് കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ള രണ്ട് എക്സാമ്പിളുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സെക്ഷന് ശേഷമുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. എൻ സി ആർ ടി പ്രോബ്ലംസും അതുപോലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരിതാണ്. പിന്നെ പെൻഡിംഗ് ആയിട്ടുള്ള എൻ സി ആർ ടി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ ചാപ്റ്റർ തീർന്നിട്ട് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞിരുന്നായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കോമ്പിനേഷൻ ഓഫ് എറേഴ്സിന്റെ ബേസിസിലുള്ള എൻ സി ആർ ടി എക്സാമ്പിൾസ് ആണ്, നിങ്ങൾക്ക് ടെസ്റ്റ് നോക്കാം, നോക്കിയാൽ കിട്ടാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. ദി റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. ഓക്കെ, റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ നിങ്ങൾക്ക് അറിയാലോ, ഓംസ് ലോയിൽ നിന്നാണ്, വി ഈക്വൽ ടു ഐ ആർ എന്നാണല്ലോ, വി ഇസ് ഈക്വൽ ടു ഐ ആർ, വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നാണ്. അപ്പൊ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വി ബൈ ഐ, ഐ ഇങ്ങനെ താഴെ വരുന്നു. റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ വെയർ വി ഈക്വൽ ടു, കണ്ടോ, വി ഒരു മെഷേർഡ് വാല്യൂ അല്ലേ, അതിനെ റെപ്രസെന്റ് ചെയ്ത് കണ്ടോ, 100 പ്ലസ് ഓർ മൈനസ് 5 എന്ന് വെച്ചാൽ എന്താണ്, ട്രൂ വാല്യൂ 100ഉം മീൻ അബ്സല്യൂട്ട് എറർ പ്ലസ് ഓർ മൈനസ് 5 ആണ് അല്ലെങ്കിൽ 5 ആണ്. അതായത് വാല്യൂ ഏതിന്റെ റേഞ്ചിൽ വരും, 105ന്റെയും 95ന്റെയും, അതായത് 100 പ്ലസ് 5ന്റെയും 100 മൈനസ് 5ന്റെയും റേഞ്ചിൽ വരും, അല്ലെങ്കിൽ 105ന്റെയും 95ന്റെയും റേഞ്ചിൽ വരും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ശരി, അപ്പൊ ഇത് ട്രൂ വാല്യൂവും ഒറിജിനൽ വാല്യൂ, ഇതെന്താണ്, മീൻ അബ്സല്യൂട്ട് എററുമാണ് വോൾട്ടേജിന്റെ. ഇനി കറണ്ടിന്റെ കേസ് നോക്കിക്കേ, എന്താ കറണ്ടിന്റെ മെഷേർഡ് വാല്യൂ പറഞ്ഞിരിക്കുന്നത്, 10 പ്ലസ് ഓർ മൈനസ് 0.2. 10 എന്താണ് ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ, 0.2 മീൻ അബ്സല്യൂട്ട് എററുമാണ്, ഇത്ര ആംബിയർ ആണ്. ഓക്കെ, ഫൈൻഡ് ദി പെർസെന്റേജ് എറർ ഇൻ ആർ. അപ്പോ ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആറിലെ പെർസെന്റേജ് എറർ, റെസിസ്റ്റൻസിലെ പെർസെന്റേജ് എറർ എത്രയെന്നാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്, ആ രണ്ട് ക്വാണ്ടിറ്റികൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിലേറ്റീവ് എറർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, ഇവിടെ കണ്ടോ, ഇവിടെ അബ്സല്യൂട്ട് എറർ ആണെങ്കിൽ നമുക്ക് ഡിവിഷനിലും അതുപോലെ മൾട്ടിപ്ലിക്കേഷനിലും റേസ് ടു സം പവേഴ്സിലും ഒക്കെ വരുന്നത് റിലേറ്റീവ് എറർ ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ പെർസെന്റേജ് എററിൻ ആർ ആണ്. അപ്പൊ നോക്കിക്കേ, ആർ ഈക്വൽ ടു വി ബൈ ഐ അല്ലേ എങ്കിൽ ആ റിലേറ്റീവ് എറർ എങ്ങനെ കണ്ടുപിടിക്കാം, ഡെൽറ്റ റിലേറ്റീവ് എററിൻ ആർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആർ ബൈ ആർ, ദാറ്റ് ഇസ് ഈക്വൽ ടു പറയൂ എന്താണ്, വി ബൈ ഐ അല്ലേ എ ബൈ ബി. അപ്പൊ എന്താണ് ആ ഡെൽറ്റ വി ബൈ വി പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ. സംശയമില്ലല്ലോ, റിലേറ്റീവ് എറർ ഇൻ വി പ്ലസ് റിലേറ്റീവ് എറർ ഇൻ ഐ. ഓക്കെ, ഇനി ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, പെർസെന്റേജ് എറർ കിട്ടും. അപ്പൊ ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 ഈക്വൽ ടു പറയും, ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ ഇൻറ്റു 100. ഓക്കെ, സംശയമില്ലല്ലോ. ശരി, നമുക്ക് ഇതും ഇതും കണ്ടുപിടിക്കണം, എന്നിട്ട് കൂട്ടിയാൽ ഉത്തരമായി. അപ്പൊ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 കണ്ടുപിടിക്കാം. നോക്കൂ, ഡെൽറ്റ വി എത്രയാണ്, അത് 100 ആണോ 5 ആണോ, ഡെൽറ്റ വി ഈസ് 5, മീൻ അബ്സല്യൂട്ട് എറർ ആണ്, ദാറ്റ് ഈസ് 5. ഓക്കെ, ഡെൽറ്റ വി ഈസ് 5.
ഡിവൈഡഡ് ബൈ വി എത്രയാ ഒറിജിനൽ വാല്യൂ ട്രൂ വാല്യൂ ഹൺഡ്രഡ് അപ്പോൾ ഫൈവ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ എന്ത് കിട്ടും ഹൺഡ്രഡ് ഹൺഡ്രഡ് ക്യാൻസൽ പെർസെൻറ്റേജിൽ കിട്ടും ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ ശരി ഡെൽറ്റ ഐ ബൈ ഐ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഇൻറ്റു ഹൺഡ്രഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര ഡെൽറ്റ ഐ എത്രയാണ് ടെൻ ആണോ പോയിന്റ് ടു ആണോ പോയിന്റ് ടു ആണ് മാക്സിമം അബ്സല്യൂട്ട് എറർ ആണ് അബ്സല്യൂട്ട് എറർ പോയിന്റ് ടു ഡിവൈഡഡ് ബൈ ഓക്കെ ഡിവൈഡഡ് ബൈ എത്രയാണ് ഐ ട്രൂ വാല്യൂ എത്രയാണ് കറണ്ടിന്റെ ട്രൂ വാല്യൂ ടെൻ ആണ് ടെൻ ഓക്കെ അപ്പോ പോയിന്റ് ടു ബൈ ടെൻ ഇൻറ്റു ഹൺഡ്രഡ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ ഒരു സീറോ ഈ ഒരു സീറോ ക്യാൻസൽ ചെയ്തിട്ട് പോയിന്റ് ടു ഇൻറ്റു ടെൻ എന്ന് വരും ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അല്ലേ സിമ്പിൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാം പോയിന്റ് ടു ഇൻറ്റു ടെൻ എത്രയാ ടു പോയിന്റ് ടു ഇൻറ്റു ടെൻ എന്ന് പറഞ്ഞാൽ ട്വന്റി ഒരു ഡെസിമൽ പ്ലേസ് മാറ്റി ഇടുമ്പോൾ ടു എന്ന് കിട്ടും ടു പെർസെൻറ്റേജ് അപ്പോ ഡെൽറ്റ വി ബൈ വി ഫൈവ് പെർസെൻറ്റേജ് ഡെൽറ്റ ഐ ബൈ ഐ സോറി ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഹൺഡ്രഡ് അതായത് പെർസെൻറ്റേജ് ഫൈവും ഇവിടെ എത്രയാണ് ഇവിടെ പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ ടു ഓക്കെ പെർസെൻറ്റേജ് എറർ എങ്കിൽ ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു ഹൺഡ്രഡ് എത്ര ആ ഇതേ പ്ലസ് ഇതല്ലേ അത് എത്രയാണ് ഫൈവ് പ്ലസ് ടു ഫൈവ് പ്ലസ് ടു ഈസ് ഈക്വൽ ടു സെവൻ പെർസെൻറ്റേജ് ഓക്കെ സെവൻ പെർസെൻറ്റേജ് ഓക്കെ അത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടി ഇതൊന്ന് എഴുതിയെടുത്ത് ഒന്ന് ചെയ്തു നോക്കുക സ്വന്തമായിട്ട് ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ഇഫ് ഇസഡ് ഈക്വൽ ടു എ റൈസ് ടു ഫോർ ഇൻറ്റു ബി റൈസ് ടു വൺ ബൈ ത്രീ ഡിവൈഡഡ് ബൈ സി ഇൻറ്റു ഡി റൈസ് ടു ത്രീ ബൈ ടു ഇതാണ് ഇസഡിന്റെ ഫോർമുല എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് റിലേറ്റീവ് എറർ ഇൻ ഇസഡ് എന്ന് വെച്ചാൽ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ ആ എല്ലാം പ്ലസ് ആണ് വരിക എല്ലാം നമ്മൾ ആഡ് ചെയ്തെടുക്കണം ഓരോന്നിന്റെയും എറർ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി കാര്യം എല്ലാ കേസിലും ആഡ് അഡീഷൻ മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത് ഇനി നോക്കിക്കേ ആദ്യം എ കണ്ടുപിടിച്ച് നമുക്ക് തീർക്കാം എ റൈസ് ടു ഫോർ അല്ലേ അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം ഡെൽറ്റ എ ബൈ എ എങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെയാണ് ഫോർ മാക്സിമം റിലേറ്റീവ് എറർ എ എന്ന് പറഞ്ഞാൽ നോക്കൂ ഈ പവർ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഫോർ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ കണ്ടോ പ്ലസ് പ്ലസ് ആണ് പ്ലസ് ബിയുടെ കേസ് എന്താ വൺ ബൈ ത്രീ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി കണ്ടോ ഈ പവർ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി റിലേറ്റീവ് എറർ കണ്ടുപിടിച്ചാൽ മതി പെർസെൻറ്റേജ് എറർ അല്ലേ കേട്ടോ ഇനി ഇനി എന്താ മൈനസോ പ്ലസോ പ്ലസ് ഇനി താഴെയുള്ളത് നോക്കിയാൽ മതി സി സിയുടെ കേസിൽ പവർ എത്രയാ സി റൈസ് ടു വൺ അല്ലേ ദാറ്റ് ഈസ് വൺ ഇൻറ്റു ഡെൽറ്റ സി ബൈ സി അത് എന്താണ് നമുക്ക് എവിഡന്റ് ആണ് ഡെൽറ്റ സി ബൈ സി പ്ലസ് തീർന്നില്ല പ്ലസ് ഡിയുടെ കേസോ പവർ ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ത്രീ ബൈ ടു അല്ലേ പവർ ത്രീ ബൈ ടു ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ആൻസർ വളരെ വളരെ സിമ്പിളാണ് ആൻസർ ഓക്കെ അപ്പോ നമ്മൾ എക്സാമ്പിൾസ് നോക്കി അപ്പൊ ഈ സെക്ഷൻ നമ്മൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ നമ്മുടെ സെക്ഷനായി നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇവിടെ ആകുമ്പോൾ നമ്മുടെ സെക്ഷൻ തീർന്നു തൊട്ടടുത്ത വീഡിയോ മുതൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുകയാണ് ഓക്കെ മൾട്ടിപ്പിൾ ചോയ്സും എൻ സി ആർ ടിയും കൂടെ ചേർത്തിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ് അടുത്ത വീഡിയോ മുതൽ വരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ അതിനു മുമ്പ് കൃത്യമായി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ടിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കൃത്യമായി അത് പഠിക്കുക പഠിച്ചു ഉറപ്പിക്കുക കൺസെപ്റ്റുകളെല്ലാം ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം ഓക്കെ താങ്ക് യു